ആഫ്രിക്കയിലെ വടക്ക് നബീബിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണ് എഡോഷ നാഷണൽ പാർക്ക്. ഏകദേശം 22,269 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണതയിൽ ഈ പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഉപ്പിൻ്റെ നീരുറവകൾ ഒരുപാടുള്ളതുപോലെ തന്നെ ശുദ്ധജല സ്രോതസ്സുകളും ഇവിടെ ധാരാളമുണ്ട് എന്നതാണ് ഇവിടത്തെ പ്രത്യേകത. സിംഹം, ആന, കണ്ടാമൃഗം, ചീറ്റകൾ, ഇമ്പാലകൾ, സീബ്ര, കാട്ടുപോത്ത് എന്നിങ്ങനെയുള്ള മൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവരെ കൂടാതെ 340 പക്ഷിവർഗങ്ങൾ ഇവിടെയുണ്ട്. ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് എഡോഷ നാഷണൽ പാർക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ രാജാക്കന്മാരായ സിംഹങ്ങൾ വസിക്കുന്നത് ഇവിടെയാണ്. 700-ലധികം സിംഹങ്ങളാണ് ഇന്നിവിടെ ഉള്ളത്. മരങ്ങളുടെ സാന്ദ്രത കുറവായ പ്രദേശമായതിനാൽ തന്നെ സഞ്ചാരികൾക്ക് ഇവരെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഈ എഡോഷ നാഷണൽ പാർക്കിൽ ഈ അടുത്ത കാലത്ത് വരെ സിംഹങ്ങൾ മനുഷ്യരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും പലരെയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പാർക്കിൻ്റെ തുടക്കകാലത്ത് ഇവിടെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. നരഭോജികളായി മാറിയ സിംഹങ്ങളുടെ മുന്നിൽ അകപ്പെട്ട 3 ചെറുപ്പക്കാരുടെ വേദനാജനകമായ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചെറിയ ഒരു കഥയാണെങ്കിലും ചിലർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്ന കുറച്ച് രംഗങ്ങൾ ഇതിലുണ്ട്. ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുന്നു. വെൽക്കം ടു ഇൻ ടു ദ സ്റ്റോറി. ഭയമാണ് നമ്മെ ജീവനോടെ നിലനിർത്തുന്നത്. നമ്മുടെ ഭയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് ഭീമമായ വില കൊടുക്കേണ്ടി വരും. ഗ്രഹങ്ങളുടെ ഭ്രമണത്തെ നിശബ്ദമായി ഭരിക്കുന്നത് പോലെ നിഗൂഢമായ ശക്തികളാണ് ആ വില നിശ്ചയിക്കുന്നത്. ഈ കഥ മനുഷ്യന്റെ അജ്ഞതയെയും പ്രകടമായ മാനസിക ശ്രേഷ്ഠതയെയും കുറിച്ചാണ്. എഡോഷ ദേശീയ ഉദ്യാനം ഓരോ നബീബിയന്റെയും അഭിപ്രായത്തിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. വരണ്ട ഉപ്പുചട്ടികളും വിചിത്രമായ മരങ്ങളുമുള്ള വനങ്ങളാലും എല്ലാ മൃഗങ്ങൾക്കും ഒരു സ്വർഗമെന്നോണം ഈ പ്രദേശത്തെ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. എണ്ണിക്കൂട്ടാൻ പോലും കഴിയാത്ത വിധം മൃഗങ്ങളും പക്ഷികളും ഇവിടെ ഉള്ളതിനാൽ ഈ എഡോഷ നമീബിയക്കാർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. വിശാലമായ സമുദ്രങ്ങൾക്കപ്പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കയിലെ കാട്ടുപ്രദേശങ്ങൾ തേടി ക്യാമറകളും അവരുടെ ഭാവനകളുമായി ആളുകൾ വന്നു തുടങ്ങി. 100,000 പിന്നെ എണ്ണമറ്റ കൂട്ടങ്ങളായി എഡോഷയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വിദേശികൾ അവിടേക്ക് എത്തി തുടങ്ങി. താമസിക്കാതെ വിനോദസഞ്ചാരികൾ വന്ന് റബ്ബർ, സ്റ്റീൽ യന്ത്രങ്ങൾ, പാത്രങ്ങൾ, അവരുടെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്നിങ്ങനെയെല്ലാം അവിടെ ഉപേക്ഷിക്കാൻ തുടങ്ങി. കിലോമീറ്ററുകൾ താണ്ടി വന്നതിൻ്റെ പേരിൽ മോശം അവസ്ഥ വന്ന വാഹനങ്ങൾ വരെ അവർ വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് വന്യജീവി സന്ദർശകർക്ക് വേണ്ടി ആ പ്രദേശത്ത് റോഡിൻ്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. റോഡുകളുടെ അവസ്ഥ നിലനിർത്താനും പാർക്കിൻ്റെ ഉയർന്നു വരുന്ന പ്രശസ്തി നിലനിർത്താനുമായി 100 ജീവനക്കാരെ അവിടെ നിയമിക്കേണ്ടതായി വന്നു. വ്യക്തമായും ഇത് പുതിയൊരു വികസനമായതിനാൽ അതിൻ്റെ നിശ്ചിത ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു കൂട്ടം ആളുകളെ കൂടി സർക്കാരിനെ നിയമിക്കേണ്ടതായി വന്നു. 3 ചെറുപ്പക്കാർ അവരുടെ കുറച്ച് സാധനങ്ങൾ പൊതിഞ്ഞ് അവരുടെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. അവർ പോകുന്നത് പ്രസിദ്ധമായ എഡോഷയിലേക്കാണ്. 3 ചെറുപ്പക്കാരുടെയും ജീവിതം കഠിനമായിരുന്നു. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെയേറെ സുന്ദരവും വന്യമൃഗങ്ങളാൽ ഭയപ്പെടേണ്ടതുമായ എഡോഷയിലെത്തുകയും ഒരു ജോലിക്ക് കയറുകയും ഒരു മാസമെങ്കിൽ ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ശമ്പളം കിട്ടും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് അല്ലലില്ലാതെ ജീവിക്കാൻ ആ ശമ്പളം കൊണ്ട് സാധിക്കും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് തങ്ങളെ ഓർത്ത് അഭിമാനിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർ വളരെയധികം ആവേശഭരിതരായി തീർന്നിട്ടുണ്ടായിരുന്നു. എഡോഷയിലെത്തിയ ചെറുപ്പക്കാർ തങ്ങളെപ്പോലെയുള്ള പ്രാരാപ്തരായ കുറച്ചു പേരെ കണ്ടുമുട്ടി. വൈകാതെ എല്ലാവരും ജോലിയിൽ പ്രവേശിച്ചു. മെയിൻ്റനൻസ് ടീമിനെ 5 വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി വിഭജിച്ചു. ഓരോരുത്തർക്കും പാർക്കിലെ ഓരോ നിശ്ചിത എണ്ണം റോഡുകൾക്കുള്ള ഉത്തരവാദിത്വവും കൊടുത്തു. ജോലി വളരെ ലളിതമായിരുന്നു. പ്രധാന പാതയോട് ചേർന്ന് ഒരുപാട് ചെറിയ വഴികളുണ്ട്. ആ വഴിയിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കരുത്. സഞ്ചാരികൾക്ക് പ്രധാനപ്പെട്ട പാത മാത്രം നിർദ്ദേശിക്കുക. കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രത്യേകമായ ഒരു സ്ഥലത്ത് മാത്രം ഉപേക്ഷിക്കാൻ നിർദ്ദേശം നൽകുക. അവർക്ക് വേണ്ട സഹായം നൽകുക. ജോലി ലളിതമാണെങ്കിലും അവിടുത്തെ കൊടുംചൂടിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യണമായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മടുപ്പ് പ്രകടിപ്പിക്കാതെ ലഭിക്കാൻ പോകുന്ന പ്രശംസയെയും ശമ്പളത്തെയും ഓർത്ത് കഠിനമായി ജോലി ചെയ്യാൻ അവർ തയ്യാറായി.
റിക്രൂട്ട്മെന്റ് ചെയ്ത് ജോലിക്കായി ആളുകളെ കൊണ്ടുവന്നിരുന്ന ടൂറിസ്റ്റ് ബസ് മനോഹരമായ ഒരു പ്രദേശത്ത് പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. ജോലിക്ക് ശേഷം വേണമെങ്കിൽ അവർക്ക് അവിടെ പോയി വിശ്രമിക്കാൻ അവസരമുണ്ടായിരുന്നു. പാർക്കിന്റെ വിശാലതയും ജോലിയുടെ കാഠിന്യവും കാരണം ബസ്സിലേക്ക് നടക്കാനുള്ള മടി കാരണം പാർക്കിനുള്ളിൽ തന്നെയാണ് പലരും കിടന്നുറങ്ങിയിരുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതിനാൽ ഒരിക്കലും വെള്ളക്കെട്ടുകൾക്ക് സമീപം അവർ ക്യാമ്പ് ചെയ്തില്ല. അതിന് കാരണം ജീവൻ നൽകുന്ന വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെടുത്താനും സാധിക്കും. വന്യമൃഗങ്ങൾ ധാരാളമുള്ളതിനാൽ മിക്ക മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വെള്ളക്കെട്ടിലേക്ക് വരുമെന്ന കാര്യം തീർച്ചയാണ്. അവിടെ പോയി ഒരു ക്യാമ്പ് നിർമ്മിച്ച് ഉറങ്ങാൻ കിടന്നാൽ പിറ്റേന്ന് ജീവനോടെ ഉണ്ടായിരിക്കുമോ എന്ന കാര്യം യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പുകൾ നിർമ്മിച്ച് അതിനു ചുറ്റും തീ കത്തിച്ചാണ് ഇവർ ഉറങ്ങിയിരുന്നത്. അങ്ങനെ ഒരു മാസാവസാനം ഈ മൂന്ന് ചെറുപ്പക്കാരും കൂടി ടൂറിസ്റ്റ് ബസ്സിൽ പോയി കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. 2 കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ബസ്സിലേക്ക് നടന്നു പോകാൻ അന്നത്തെ ദിവസം അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ദിവസം കഠിനമായ ജോലിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പ്രധാന പാതയോട് സമാന്തരമായി കിടക്കുന്ന മറ്റൊരു വഴിയിലൂടെ അവർ നടക്കാൻ തുടങ്ങി. ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നും ഇനി ഈ ജോലി തുടരണമോ എന്നെല്ലാം ചർച്ച ചെയ്താണ് അവർ നടന്നിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം പിടികിട്ടിയത്. ഇവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. ഇരുട്ട് വീണു തുടങ്ങിയിട്ടില്ല. കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങി ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റും എന്ന പ്രതീക്ഷയിൽ അവർ വീണ്ടും മുന്നോട്ട് നടന്നു. എന്നാൽ സമയം കടന്നുപോയി എന്നല്ലാതെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവരെത്തിയില്ല. ഇനിയും മുന്നോട്ട് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അവർ തിരിച്ച് ക്യാമ്പിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ സമയത്തെല്ലാം സൂര്യൻ ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന വിധിയുടെ സാക്ഷിയായി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ യുവാക്കൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം കുറേയേറെ ഗർജനങ്ങൾ അവരുടെ കാതുകളിൽ വന്നടിച്ചു. ഇവർ തിരിച്ചു നടക്കാൻ തുടങ്ങിയ സമയം ഇവരുടെ മുന്നിലായി 4 സിംഹങ്ങൾ സാവധാനം നടന്നു വരുന്നു. ഇവർ വഴിതെറ്റി നടന്നു പോകുന്ന സമയത്തെല്ലാം ഇവരെ പിന്തുടർന്നു കൊണ്ടുവന്നവരാണ് ഇവരെന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ യുവാക്കൾ സ്തംഭിച്ചു നിന്നു. ക്യാമ്പിലേക്ക് തിരിച്ചു പോകാൻ ഇനി സാധിക്കില്ല. തിരിഞ്ഞ് മുന്നോട്ട് നടന്ന് ഉയരമുള്ള ഏതെങ്കിലും മരത്തിൽ കയറുക എന്നതാണ് ഇനി ഏക വഴി. പക്ഷേ ഇവിടെയാണ് എഡോഷയിലെ ഈ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി ഇവർക്ക് മനസ്സിലായത്. മരങ്ങളുടെ സാന്ദ്രത കുറവെന്നതുപോലെ തന്നെ ഒരാൾ പൊക്കത്തിൽ മാത്രം ഉയരമുള്ള മരങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അങ്ങിങ്ങായി ഉയരമുള്ള മരങ്ങൾ ഉണ്ട് എങ്കിലും ഇവർ നിൽക്കുന്ന പ്രദേശത്ത് അധികം ഉയരമില്ലാത്ത മരങ്ങളാണ് ഉള്ളത്. ഒരിക്കലും ഭയപ്പെട്ട് ഓടരുത്. കഴിയുന്നത്ര വേഗത്തിൽ നടക്കുക, വലിയ മരം കണ്ടെത്തി കയറിപ്പറ്റുക എന്ന കാര്യം ചെറുപ്പക്കാരിൽ ഒരാൾ മുന്നോട്ട് വെച്ചു. യുവാക്കൾ വേഗത കൂട്ടി നടക്കാൻ തുടങ്ങി. അടുത്തായി വലിയ ഉയരമുള്ള മരങ്ങളൊന്നുമില്ല. യുവാക്കളുടെ നെഞ്ചിടുപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇവരുടെ വേഗത കൂടുന്നതിനനുസരിച്ച് സിംഹങ്ങളുടെ വേഗതയും കൂടി വന്നു. 4 സിംഹങ്ങൾ, 3 പെണ്ണുങ്ങളെ ഭരിക്കുന്ന 4ാമൻ, മിടുക്കനായ കരുത്തറ്റ ഒരു വലിയ ആൺസിംഹം. കാറ്റിൽ അവന്റെ സടയിലെ രോമങ്ങൾ തിരമാല കണക്കെ ഇളകിയിരുന്നു. പൊടി പാറിപ്പിച്ചുകൊണ്ടുള്ള അവന്റെ നടത്തം ഗംഭീരവും ഭയാനകരവുമായിരുന്നു. ഭയപ്പെട്ടുകൊണ്ടുള്ള ഈ നടത്തത്തിനിടയിൽ ചെറുപ്പക്കാരിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 സിംഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പിറകിലുള്ളൂ. ഈയൊരു കാര്യം മറ്റു 2 പേരോടും പറഞ്ഞപ്പോൾ അവർ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ചൂണ്ടിക്കാണിച്ചു. ആൺസിംഹത്തിന്റെ നിർദ്ദേശം എന്നോണം 2 സിംഹങ്ങൾ ഇരുവശങ്ങളിലേക്ക് മാറി നടന്ന് ഇവരെ അനുഗമിക്കുകയായിരുന്നു. 3 ദിശയിൽ കൂടി സിംഹങ്ങൾ തങ്ങളെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് യുവാക്കൾക്ക് വ്യക്തമായി മനസ്സിലായി. അപകടം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ അടുത്തു കണ്ട മരം ലക്ഷ്യം വെച്ച് 3 പേരും ഓടി. 2 ഇഞ്ചോളം വലിപ്പം വരുന്ന മുള്ളുകൾ കൊണ്ട് ആവരണം ചെയ്ത ഒരു മരമായിരുന്നു അത്. എന്നാൽ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായതിനാൽ തന്നെ വളരെ ആയാസകരമായി അവർ അതിൽ കയറിക്കൂടി. എന്നാൽ ആ മരത്തിൽ 3 പേർക്കും ആദ്യമേ നിശ്ചയിച്ചതെന്ന പോലെ ഉറപ്പുള്ള 3 ചില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരും ഓരോ ചില്ലയിലും കയറിയിരുന്നു. മൂർച്ചയേറിയ മുള്ളുകൾ കയറി മരത്തിലൂടെ അവരുടെ രക്തം ഒഴുകാൻ തുടങ്ങി. സാധാരണ ഗതിയിൽ സിംഹങ്ങളെ കണ്ട് ഓടുന്ന മൃഗങ്ങളെ അവ ആക്രമിക്കുന്നത് പതിവാണ്. എന്നാൽ ശാന്തമായി നടന്നു വന്ന സിംഹങ്ങൾ മരത്തിന് ചുവട്ടിലെത്തി അവരെ നോക്കി നിന്നു. സിംഹങ്ങളുടെ മീശയിൽ രക്തം കട്ടപിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതിനർത്ഥം മറ്റൊരു ഇരയെ ആഹാരമാക്കിയിട്ട് അധികം സമയമായിട്ടില്ല എന്നതാണ്. മരത്തിനു ചുറ്റും നടന്ന സിംഹങ്ങൾ മരത്തിന്റെ തണലിൽ വിശ്രമിക്കാനായി ഇരുന്നു. പിന്നീട് ആ സിംഹങ്ങൾ മയക്കത്തിലായി. ഈ സമയം മുഴുവൻ ശ്വാസം വിടാൻ പോലും ഭയപ്പെട്ട രീതിയിൽ ആ ചെറുപ്പക്കാർ വിയർത്തൊലിച്ചു. ഈ സമയം 2ാമത്തെ കൊമ്പിലിരുന്ന യുവാവ് തന്റെ സഞ്ചി എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. സഞ്ചിയിൽ എന്താണുള്ളതെന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ ഒരു കത്തിയുണ്ടെന്ന് അവൻ പറഞ്ഞു.
ഇതോടെ അവരുടെ മുഖത്ത് ഒരു പ്രതീക്ഷ ഉണർന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടായതാണ് ബസ്സിലേക്ക് പോകണമെന്നുള്ള തീരുമാനം. അതിനാൽ തന്നെ കത്തി എടുത്തു വയ്ക്കാൻ അയാൾ മറന്നിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞതോടെ അവരുടെ സങ്കടം ഇരട്ടിച്ചു. കത്തി എടുക്കാൻ മറന്നതിൻ്റെ പേരിൽ അവർ അവനെ കുറ്റം പറയാൻ തുടങ്ങി. ഈയൊരു സമയം കൊണ്ട് തന്നെ മൂന്ന് പേർക്കും സമനില തെറ്റിയതുപോലെ പരസ്പരം പിറുപുറത്തുകൊണ്ടേയിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഉറങ്ങിക്കിടന്നിരുന്ന സിംഹങ്ങളിൽ ഒരുവൾ അലസമായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. തുടർന്ന് മരത്തിലേക്ക് നോക്കി അവൾ ഗർജിക്കാൻ തുടങ്ങി. അതിൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ തീവ്രതയുള്ളതായി ആ പാവം ചെറുപ്പക്കാർക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അതിൻ്റെ പിൻകാലുകളിൽ ഉയർന്ന് മുൻകാലുകൾ മരത്തിലേക്ക് വെച്ച് അത് ഉയർന്നു നിന്നു. ഒരു മനുഷ്യനെ പോലെ മുകളിലേക്ക് നിൽക്കുമ്പോൾ ഒരു സിംഹം യഥാർത്ഥത്തിൽ എത്ര വലുതും ഉയരമുള്ളതുമായിരിക്കുമെന്ന് ആ ഘട്ടത്തിൽ മാത്രമാണ് ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. 10 അടി ഉയരമുള്ള മരക്കൊമ്പിൽ ഇരുന്നിരുന്ന ആ ചെറുപ്പക്കാരനെ അവൾ തട്ടി താഴെയിടാൻ ശ്രമിച്ചു. എന്നാൽ ആ ചെറുപ്പക്കാരൻ മരക്കൊമ്പിൽ കയറി നിന്നു. എന്നാൽ സിംഹത്തിൻ്റെ അടുത്ത ശ്രമത്തിൽ ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീണു. സിംഹത്തിൻ്റെ നഖങ്ങൾ അവൻ്റെ കാലിലെ മാംസത്തിലൂടെ കയറി ഇറങ്ങി. അത് അവൻ്റെ പേശുകളിൽ കുരുങ്ങി. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവനെ തള്ളി താഴെയിടാൻ സിംഹത്തിന് സാധിച്ചു. ആ പാവം യുവാവ് തൻ്റെ സഹായത്തിനായി കിടന്ന് അലറി. എന്നാൽ മറ്റു രണ്ടു പേർക്കും നിസ്സഹായതയോടെ നോക്കി നിൽക്കാനല്ലേ കഴിയുകയുള്ളൂ. സിംഹങ്ങൾ ഓരോന്നായി ആ യുവാവിൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. തട്ടി താഴെയിട്ട സിംഹം തന്നെ അവൻ്റെ കഴുത്തിൽ കടിച്ചു പിടിച്ചിരുന്നു. ഈ സമയം മറ്റു സിംഹങ്ങൾ അവൻ്റെ ശരീരം കടിച്ചു പറിച്ചു. അവൻ്റെ കയ്യിലെ വലിയ മാംസം കടിച്ചു പറിച്ചെടുത്തുകൊണ്ട് ഒരു സിംഹം ദൂരേക്ക് മാറി നിന്നു. ഈ ഒരു കാഴ്ച കണ്ടതോടെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന യുവാവ് തലകറങ്ങി മരത്തിൽ ചാരിയിരുന്നു. തങ്ങളുടെ സുഹൃത്തിൻ്റെ മാംസം കടിച്ചു പറിച്ചു തിന്നുന്ന ശബ്ദം കേട്ട് ചെവി പൊത്തി അവർ ഇരുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ ആ ശബ്ദം അവരുടെ കാതുകളിലേക്ക് തുളഞ്ഞു കയറി. ഈ സമയം ആ യുവാവ് ഒരു കല്ലിൽ പിടിച്ച് സുഹൃത്തുക്കളെ നോക്കി കിടക്കുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആഫ്രിക്കൻ മണ്ണിലൂടെ അവൻ്റെ രക്തം ഒരു അരുവി പോലെ ഒഴുകാൻ തുടങ്ങി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുകയും ഇരുട്ട് ഒരു പുതിയ ലോകം ജനിപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം അതിമനോഹരമായി ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സിംഹങ്ങൾ മരത്തിൽ നിന്ന് അകലെ നടക്കുന്ന കാഴ്ച അവർ കണ്ടു. എങ്കിലും മരത്തിലേക്ക് അവരുടെ ശ്രദ്ധ പലപ്പോഴും ഉണ്ടായിരുന്നു. രാത്രിയിലെ ശബ്ദങ്ങൾ വാദ്യമേളങ്ങൾ എന്ന പോലെ ഉയർന്നു വന്നതിനാൽ ആ ചെറുപ്പക്കാർക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റന്നത്തെ സൂര്യോദയം ആ സുഹൃത്തുക്കൾക്ക് പുതിയ ഒരു പ്രതീക്ഷ നൽകി. അവരുടെ വർക്കിംഗ് ടീമിലെ യുവാക്കൾ തങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ അവർ ഞങ്ങളെ തിരഞ്ഞു വരണമെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നേരം പുലർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു സിംഹം മരത്തിനടിയിലേക്ക് വന്നെത്തി. അത് മരത്തിൽ കയറി അടുത്ത ആളെ തട്ടിയിടാൻ ശ്രമിച്ചു. എന്നാൽ സിംഹത്തിന് അതിന് സാധിച്ചില്ല. ഈ സമയം ആ യുവാവ് തൻ്റെ കയ്യിലിരുന്ന സഞ്ചി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സിംഹം ആ സഞ്ചിക്കരിയിലേക്ക് നടന്നു. ഈ ഒരു സമയം കൊണ്ട് മരത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടാൻ അവർ തീരുമാനിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ സിംഹങ്ങൾ വീണ്ടും അവിടെ വന്നെത്തി. ഈ സമയം നേരത്തെ വന്ന് മടങ്ങിപ്പോയ സിംഹം വീണ്ടും ആ മരത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ ശ്രമം വിജയകരമായി പൂർത്തിയാക്കി. രണ്ടാമത്തെ യുവാവിനെ ആ സിംഹം തള്ളി താഴെയിട്ടു. എന്നാൽ ആ യുവാവ് അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് സിംഹത്തെ തിരിച്ച് ആക്രമിച്ചു. തൻ്റെ പെൺ സുഹൃത്തിനെ ആക്രമിക്കുന്നത് കണ്ട ആ ആൺസിംഹം ഗർജിച്ചുകൊണ്ട് ശരവേഗത്തിൽ ഓടി വന്ന് യുവാവിൻ്റെ കഴുത്തിൽ ചാടിക്കടിച്ചു. ആ ഒരു കടിയിൽ യുവാവിൻ്റെ ശുഷ്മന നാഡിയും കഴുത്തിലെ എല്ലുകളും തകർന്നു കാണണം. പിന്നീട് ആ കണ്ണുകൾ അടഞ്ഞതേയില്ല. യുവാവിൻ്റെ വയറിൽ നിന്ന് കുടൽമാലകൾ പുറത്തേക്ക് ഒഴുകി വരുന്ന രംഗം ആ യുവാവ് വ്യക്തമായും കണ്ടു. അതിലൊരു സിംഹം കുടൽമാലകൾ വലിച്ചു പുറത്തേക്കിട്ട് മൂക്കും വായയും കൂടി ശരീരത്തിനുള്ളിലേക്ക് കടത്തി വലിയൊരു മാംസകഷ്ണം കടിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ രണ്ട് സിംഹങ്ങൾ തമ്മിൽ കടിപിടി കൂടുകയും യുവാവിൽ നിന്ന് കടിച്ചെടുത്ത വലിയൊരു മാംസകഷ്ണവുമായി ഒരു സിംഹം ദൂരേക്ക് മാറി നിൽക്കുകയും ചെയ്തു. മൂന്ന് പേരിൽ അവശേഷിക്കുന്ന തൻ്റെ ജീവനും ഇതുപോലെ തന്നെ സിംഹങ്ങൾ കടിച്ചു കീറുമെന്ന കാര്യമോർത്ത് യുവാവ് പൊട്ടിക്കരഞ്ഞു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ശരീരവും മനസ്സും തളർന്ന യുവാവ് മരത്തിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് പതിച്ചു. വീണ വീഴ്ചയിൽ യുവാവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ 20 അടി അകലത്തിൽ ഒരു സിംഹം യുവാവിനെ നോക്കി കിടപ്പുണ്ടായിരുന്നു. ഈ സമയമായിരുന്നു ആ യുവാവിന് ആദ്യമായി ഒരു അനുഗ്രഹം ലഭിച്ചത്. മരത്തിൽ നിന്ന് യുവാവ് താഴെ വീണതറിഞ്ഞിട്ടും സിംഹങ്ങൾ അവൻ്റെ അടുത്തേക്ക് വന്നില്ല. തൻ്റെ സുഹൃത്തിൻ്റെ ശരീരം ഭക്ഷിക്കുന്നത് കൊണ്ടാകും അവർ ഇങ്ങോട്ട് വരാത്തത് എന്ന് അയാൾ കരുതി. എങ്കിലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതേ അവസ്ഥ തനിക്കും വരുമെന്ന് ഉറപ്പിച്ച യുവാവ് അവിടെ തന്നെ കമിഴ്ന്നു കിടന്നു. ഈ സമയം തൻ്റെ ആദ്യത്തെ സുഹൃത്തിൻ്റെ ശരീരാവശിഷ്ടത്തിൻ്റെ മണം യുവാവിൻ്റെ മൂക്കിൽ വന്ന് കയറിയിരുന്നു. എല്ലാം സഹിച്ച് മരണം തന്നെ പുൽകുന്നതും കാത്ത് ആ യുവാവ് ആഫ്രിക്കൻ മണ്ണിനെ പുണർന്ന് അവിടെ കിടന്നു. ഈ സമയം യുവാവിൻ്റെ നെഞ്ചിടുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സിംഹം പിറകിലൂടെ നടന്നു വന്നു.
അത് ആ യുവാവിന്റെ പിറകുവശത്ത് കാലുകൾ വെച്ച് അമർത്തി നോക്കി. കുറച്ചു മുൻപ് തന്റെ സുഹൃത്തിന്റെ കഴുത്ത് കടിച്ചു തകർത്ത ആ ആൺസിംഹം തന്നെയാണോ അത് എന്ന് നോക്കാൻ പോലും അവൻ ശ്രമിച്ചില്ല. ഈ സമയം തന്റെ മുന്നിൽ കിടന്നിരുന്ന സിംഹം എഴുന്നേറ്റ് നിന്നു. പെട്ടെന്ന് ഒരു ഞെട്ടലും പ്രതീക്ഷയും ഉണ്ടാക്കുന്ന ഒരു ശബ്ദമുണ്ടായി. തന്റെ പിറകിൽ ചവിട്ടി നിന്നിരുന്ന സിംഹം താഴേക്ക് തെറിച്ചു വീഴുന്ന ശബ്ദം അയാൾ കേട്ടു. തന്റെ രക്ഷയ്ക്കായി ഏതോ ഒരു ദൈവദൂതൻ അവിടെ വന്നെത്തിയെന്ന ബോധ്യം വന്നതോടെ ആ യുവാവ് പെട്ടെന്ന് തന്നെ ബോധരഹിതനായി. 6 മണിക്കൂറുകൾക്ക് ശേഷം ആ യുവാവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ യുവാവ് ഒരു ആശുപത്രിയിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ തന്റെ ക്യാമ്പിലെ സുഹൃത്തുക്കളും ഡോക്ടർമാരും പിന്നെ ദൈവദൂതനെ പോലെ വന്ന ഗെയിം റേഞ്ചർമാരും ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് നരഭോജികളായി തീർന്ന 3 സിംഹങ്ങളെയും അവർ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന് യുവാവിനോട് പറഞ്ഞു. എന്നാൽ 3 അല്ല 4 നരഭോജികൾ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ റേഞ്ചർമാർ ഞെട്ടിപ്പോയി. കൊലപ്പെടുത്തിയ 3 സിംഹങ്ങളിൽ ആ വലിയ ആൺസിംഹമുണ്ടോ എന്ന് ആ യുവാവ് ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടി കേട്ട് ഇത്തവണ ഞെട്ടിയത് യുവാവായിരുന്നു. 4ാമത്തേതും രക്ഷപ്പെട്ടതുമായ ആ നരഭോജി ആ വലിയ ആൺസിംഹമായിരുന്നു.